ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് ഹെറിഡിറ്റി എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞല്ലേ നമുക്ക് ചുറ്റു ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജീവി വർഗങ്ങളും ഒരേപോലെ ആയിട്ടുണ്ടാവാം ഉദാഹരണത്തിന് മനുഷ്യൻ മനുഷ്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം ഒന്നുപോലെയാണ് അല്ലേ ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഘടന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെ ഉണ്ടാവാം നമ്മളുടെ മനുഷ്യന് സാധാരണ രണ്ട് കൈ രണ്ട് കാല് ഓരോ കാലിലഞ്ചു അഞ്ച് കയ്യിലഞ്ച് പിന്നെ മുഖത്തിന്റെ ഷേപ്പ് കണ്ണിന്റെ പൊസിഷൻ തുടങ്ങി നമ്മളുടെ ഒരു കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരേപോലെയാണ് നമ്മൾ കുരങ്ങനെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുരങ്ങന്മാരെല്ലാം ഒരേപോലെയാണ് ആനയാണ് നമ്മൾ എടുത്തു നോക്കുന്നത് ആനയുടെ സ്ട്രക്ചർ ഒരേപോലെയാണ് നമ്മൾ ഏതെങ്കിലും ചില പ്രത്യേക സസ്യങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സസ്യങ്ങളൊക്കെ ഒരേപോലെയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് ജീവജാലങ്ങളെ സസ്യങ്ങളെ എടുത്തു കഴിഞ്ഞാലും അത് ഒരേപോലെ ആയിക്കൊണ്ടാവാം ഒരു പൂച്ചക്കുട്ടിയെ നമ്മൾ എടുത്ത് നോക്കിയല്ല പോലെ ഉണ്ടാവും കളർ വ്യത്യാസം ഉണ്ടാവാം ചില ഘടകങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷേ പൂച്ചയ്ക്ക് വാലുണ്ടാവും പൂച്ചക്കുട്ടിക്ക് വാലുണ്ടാവും പൂച്ചയുടെ മുഖത്തിൻ്റെ അതേ പൂച്ചക്കുട്ടിക്ക് പൂച്ചക്കുട്ടിക്കുണ്ടാവാം അതിൻ്റെ കണ്ണിൻ്റെ പൊസിഷൻ ആവട്ടെ മറ്റുള്ള ഘടകങ്ങളൊക്കെ ഒരേപോലെ ആയിക്കൊണ്ടാവാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഒരു സസ്യമാണ് എടുക്കുന്നതെങ്കിൽ ആ സസ്യത്തിൻ്റെ ഫ്ലവർ ഒരു സസ്യത്തിൻ്റെ ഫ്ലവർ അതേപോലുള്ള ഫ്ലവറാണ് ആ സസ്യത്തിൽ വീണ്ടും ഉണ്ടാകുന്നത് നമ്മൾ ആ സസ്യത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഒരു റോസ് റെഡ് റോസ് നമ്മളൊരു കഷ്ണം മുറിച്ചിട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിന് റെഡ് റോസ് തന്നെ ഉണ്ടാവുള്ളൂ അതിന് വേറെ കളറുള്ള പൂ ഉണ്ടാവില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യത്തെ അതായത് ഒരു പാരൻറ്റിൽ നിന്ന് അതിൻ്റെ കുട്ടിയിലേക്ക് സ്വഭാവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുക മനുഷ്യൻ്റെ ഹെറിഡിറ്റി കാരണമാണ് മനുഷ്യന് മനുഷ്യ കുട്ടി ഉണ്ടാകുന്നത് പൂച്ചയുടെ ഹെറിഡിറ്റി കൊണ്ടാണ് പൂച്ചക്ക് പൂച്ചക്കുട്ടി ഉണ്ടാകുന്നത് സിമിലർ ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുക ജീനുകളാണ് ഹെറിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് ഇനി ഇങ്ങനെ തന്നെ ആണെങ്കിലും നമ്മൾ മനുഷ്യർ നമ്മളൊരു ആയിരം ആളുകൾ ഒരുമിച്ച് കൂടി നോക്കണം ആയിരം ആളുകളും വ്യത്യസ്തമായിരിക്കും അല്ലേ സ്വഭാവ കളർ വ്യത്യാസം ഉണ്ടാവും സൗണ്ട് വ്യത്യാസം ഉണ്ടാവും മുഖത്തിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഉയരത്തിൽ വ്യത്യാസം ഉണ്ടാവും തടിയിൽ വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ആയിരം ആളുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആയിരം ആളുകളും വ്യത്യസ്തമായ ആയിരം രീതിയിലായിക്കൊണ്ടാവാം പക്ഷേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലേക്കും മനസ്സിലായില്ലേ വ്യത്യാസം മനസ്സിലായില്ലേ അപ്പൊ ഇതിനെ നമ്മൾ വേരിയേഷൻസ് എന്നാണ് വിളിക്കുക ഒരു ജീവിയിൽ നിന്ന് ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിക്കുള്ള വേരിയേഷൻ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുക വേരിയേഷൻ എന്നാണ് ഒരു ഫാമിലിയിലെ ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ മക്കൾ തന്നെ അഞ്ച് മക്കളുടെ അഞ്ചും അഞ്ച് രീതിയിലേക്കും ഉണ്ടാകാം പക്ഷെ അഞ്ചു മനുഷ്യകോലത്തിലേക്കും കൈ കാല് കണ്ണ് മൂക്ക് ഇതിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷെ കളറിലോ സ്വഭാവത്തിലോ ചെറിയ ചെറിയ രൂപമാറ്റങ്ങളിലൊക്കെ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ ഈ വേരിയേഷനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ജെനറ്റിക്സ് എന്ന് വിളിക്കുക ജെനറ്റിക്സ് ദ സയൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ഇസ്റ്റ് നമ്മൾ ജെനറ്റിക്സ് ഹെറിഡിറ്റിയ വേരിയേഷനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളെയാണ് നമ്മൾ ജനറ്റിക്സ് എന്ന് വിളിക്കാറുള്ളത് ഈ പാഠത്തിന് നമ്മൾ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് ഡി എൻ എക്കുറിച്ചും എങ്ങനെയാണ് ഒരു ജീവിക്ക് അതേപോലെയുള്ള അതിൻ്റെ ഓഫ് സ്ട്രിങ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹെറിഡിറ്റ് ആൻഡ് വേരിയേഷൻ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു ദ പാസിംഗ് ഡൗൺ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു ഓഫ്സ്ട്രിങ് ഇസ്റ്റ് നമ്മൾ ഹെറിഡിറ്റി ഒരു പാരൻസിൽ നിന്ന് അതിൻ്റെ ഓഫ്സ്ട്രിങ്ങിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുക ജീനുകളാണ് ഹെറിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഇനി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജീവി വർഗത്തിലുള്ള ചെറിയ ചെറിയ നമ്മൾ വേരിയേഷൻസ് എന്ന് വിളിക്കാം ഇപ്പം നമ്മൾ പിന്നെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലെ നമ്മളെ സഹോദര സഹോദരന്മാരൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു സെയിം സ്പീഷീസിലുള്ള ഡിഫറെൻ്റ് ഓർഗാനിസംസിന് കാണുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് വിളിക്കാറില്ല അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മളെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ അനുജന ആരെങ്കിലൊക്കെ കണ്ണിന്റെ കളർ അല്ലേ നമ്മൾ പൂച്ച എന്ന് പറയാറില്ല കണ്ണിന്റെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ മുടിയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാകും അവരുടെ ഫേസിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും ഫേസിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ വേരിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രത്തിൽ കാണുന്നില്ല ചെവി നാല് ചെവിയും നാല് രീതിയിലാണുള്ളത് നമ്മള് ചിലപ്പോൾ ഐഡന്റിഫൈ ആകെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരിക്കും നമ്മുടെ വീട്ടിലുള്ളവരുടെ ചെവിയൊക്കെ നമ്മൾ നോക്കിയാല് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചെവിയൊക്കെ ഉണ്ടാവാം മൂക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മൂക്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ചുണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും കണ്ണിൽ വേരിയേഷൻ ഉണ്ടാവും ഇങ്ങനെ ഓരോ പാർട്ടിലും വേരിയേഷൻസ് ഉണ്ടാവും ഈ വേരിയേഷൻ ഉള്ളത് കൊണ്ടുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ മറ്റൊരു ജീവിയെ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും പിന്നെ നമ്മള് അടുത്തത് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ഒരാ മെന്റൽ എന്ന് പറയുന്ന ജോൺ മെന്റൽ എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഒരു എക്സ്പെരിമെന്റും അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈൻഡിങ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കാലം മുമ്പ് തന്നെ ഹെറിഡിറ്റെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മാറ്റത്തെക്കുറിച്ച് ഡെമോക്രറ്റി ഫിലോസഫേഴ്സിന്റെ കാലത്ത് തന്നെ മനുഷ്യനായ പതി പുരാതന കാലത്ത് മുതലിരുന്ന മനുഷ്യന്റെ ആറ്റത്തെക്കുറിച്ചും മതി ഘടനയെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഹെറിഡിറ്റിയെക്കുറിച്ച് എങ്ങനെയാണ് ഹെറിഡിറ്റി സംഭവിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന് മനുഷ്യക്കുട്ടി കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെ നല്ല കുട്ടികൾ ഉണ്ടാവാം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ജാഹിതീയ കാലഘട്ടത്തിലൊക്കെ പല പഴയ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഉന്നതന്മാരുടെ അടുത്ത് നിന്ന് നല്ല കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ അല്ലെ അങ്ങനെയുള്ള പല കൺസെപ്റ്റുകളൊക്കെ വരാറുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യകാലം മുതൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ച് നമുക്ക് മനസ്സിലാവും പണ്ട് കാലം മുതൽ തന്നെ മനുഷ്യൻ മനുഷ്യനതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് ഐഡിയ ഇല്ലെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ട് എന്നാണ് അർത്ഥം ജോൺ മെൻ്റൽ എന്ന് പറയുന്ന ആറ് ഗ്രിഗർ ജോൺ മെൻ്റൽ എന്ന് പറയുന്ന ആളൊരു ഇറ്റാലിയൻ മോങ്കാണ് ഇയാളൊരു ഒരു പരീക്ഷണം നടത്തി പരീക്ഷണം നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇയാൾ കുറച്ച് പയർ ചെടികളിലാണ് പരീക്ഷണം നടത്തിയത് പയർ ചെടികൾ ഈ പയർ ചെടികളിൽ ഇയാൾ രണ്ട് ഐറ്റം പയർ ചെടികളെയാണ് ഇയാൾ സെലക്ട് ചെയ്തത് നീളം കൂടിയ പയർച്ചെടികളും നീളം കുറഞ്ഞ പയർച്ചെടികളും ഇപ്പം നമ്മളിവിടെയൊക്കെ ഉണ്ടാവില്ല വള്ളി ഉണ്ടാവാം രണ്ട് കുറ്റിപ്പയർന്ന് പറയുന്ന രണ്ട് ഐറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ നന്നായിട്ട് നീളം വെക്കുന്ന ഒരു പയർച്ചെടിയും ഇയാൾ സെലക്ട് ചെയ്തു നീളം വെക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ പയർ ഉണ്ടാകുന്ന ഒരു പയർച്ചെടിയും ഇയാൾ സെലക്ട് ചെയ്തു അങ്ങനെ ഇയാൾ ഇയാളുടെ ലബോറട്ടറി ഇയാളുടെ ആശ്രമത്തിന് ഇയാളിതിനെ വളർത്തി വളർത്തിയതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷം ഇയാൾ ഈ ചെടികളെ ഇൻ്റർ ബ്രീഡ് ചെയ്തു നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയാറില്ലേ അങ്ങനെ ക്രോസ് പോളിനേഷൻ ചെയ്തു അങ്ങനെ ഉണ്ടാവുന്ന വിത്തുകൾ ഇയാൾ വീണ്ടും നട്ടു അപ്പം ഇയാൾക്ക് കിട്ടിയത് എല്ലാ ചെടിയും നീളമുള്ളത് എല്ലാ ചെടിയും നീളമുള്ളാത്തത് കുറേ ഒക്കെ ഉണ്ടായ അയാൾക്ക് ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടുന്ന എല്ലാം നീളമുള്ളതിനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ അയാൾക്ക് കിട്ടിയത് ചിലത് നീളമുള്ളതാണ് ചിലത് നീളമില്ലാത്തതാണ് അങ്ങനെ ഇയാൾക്ക് വ്യത്യസ്തമായ റിസൾട്ടുകൾ കിട്ടി നീളം കൂടിയ പയർച്ചെടിയും നീളം കുറഞ്ഞ പയർച്ചെടിയും നട്ടിട്ടാണ് ഇയാൾ പരീക്ഷണം നടത്തിയത് അതിന് പരസ്പരം ക്രോസ് പോളിനേറ്റ് ചെയ്തു അങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് കിട്ടിയ വിത്തിനെ ആൾ വീണ്ടും അങ്ങനെ കുറേ കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഇയാൾ ചില ലോകൾ ഫോർമുലേറ്റ് ചെയ്തു അയാൾ എൻ സി ആർ ടി സി ടെക്സ്റ്റിലിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ടെക്സ്റ്റിൽ കൂടുതൽ പറയാത്തോണ്ട് അധികം വിശദീകരിക്കാത്തത് ഇയാൾ കുറേ കാലത്ത് ഇയാളുടെ ഡാറ്റ അനലൈസ് ചെയ്തു ആ അനലൈസ് ചെയ്തിട്ട് ഇയാളൊരു റിസൾട്ടിലെത്തി ആ റിസൾട്ടാണ് മെൻറ്റൽ സ്ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ലോ പറയുന്നത് എവരി ഫീച്ചർ ഓർ ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഏത് ഏത് ഫീച്ചേഴ്സ് ഏത് ആണെങ്കിലും ഒരു പെയർ ആണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഒരു ജോഡി ഫാക്ടേഴ്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഉദാഹരണത്തിന് പയർ വലുതാവണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഫാക്ടർ അല്ല രണ്ട് ഫാക്ടറുകളാണ് അതിൻ്റെ കളറാവാം പ്ലാന്റിൻ്റെ ഹൈറ്റാവാം മറ്റ് സീഡിൻ്റെ കളറാവാം എന്തും ആവാം അതിനൊരു പെയർ ഓഫ് ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് ഈ ഗമേറ്റ് ഫോർമേ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഫാക്ടർ ഒരു ഗമേറ്റിലേക്കും മറ്റൊരു അതിൻ്റെ പേർ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ വേറൊരു ഗമേറ്റിലും പോകും ഓഫ് സെഗ് സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് ഡ്യൂറിങ് ഗമേറ്റ് ഫോർമേഷൻ ഗമേറ്റ് ഫോർമേഷൻ എന്നുള്ളത് ഒന്നുകിൽ കൂടിച്ചേരും അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടും അപ്പം ഫെർട്ടിലൈസേഷൻ ദ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് എക്സ്പ്രസ് ദി ഫീച്ചർ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ഗമേറ്റുകൾ കൂടി ചേരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ കിട്ടും അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ചില ക്യാരക്ടർ ശരിക്കും കിട്ടാം കാരണം രണ്ടും കൂടെ ഒന്നില് വരാം ചിലപ്പോൾ അങ്ങനെ വരാതിരിക്കാം രണ്ട് രീതിയിലും സംഭവിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നീളം കൂടിയ പയർച്ചെടികൾ ഇയാൾ ക്രോസ് പോളിനേറ്റ് ചെയ്തിരുന്നു അതിൽ നിന്ന് ഇയാൾക്ക് ചില രണ്ടാമത്തെ ഘട്ടത്തിൽ ആദ്യം ഇയാള് നീളം കൂടിയ നീളം കുറഞ്ഞാൽ ക്രോസ് പോളിനേറ്റ് ചെയ്തു പിന്നീട് ഉണ്ടായത് നീളം കൂടിയതിനെ നീളം കൂടിയതിനെ കൊണ്ട് തന്നെ ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോഴും ഇയാൾക്ക് നീളം കുറഞ്ഞ ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ ഇതിലെങ്ങനെ ആയിട്ട് സ്വഭാവങ്ങൾ കിടക്കും അതായത് വ്യത്യസ്ത ഫാക്ടേഴ്സ് വ്യത്യസ്ത ഗമേറ്റുകൾ ഉണ്ടാവും ആ ഗമറ്റുകൾ കൂടി ചേർന്നാൽ മാത്രമേ ആ ഫാക്ടറി കിട്ടുള്ളൂ നിർത്താം രണ്ടാമത്തെ ലോലി ആൾ പറയുന്നത് ഔട്ട് ഓഫ് ദി ടു ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഫാക്ടറുകളില് ഒന്ന് ഡൊമിനൻ്റ് ആയിക്കും ഈ ഡൊമിനൻ്റ് ഫാക്ടറാണ് മറ്റ് പിന്നെ ശരിക്കും നമുക്ക് തെളിഞ്ഞു കാണാൻ വേണ്ടി കഴിയണം മറ്റേത് ഈ ഡൊമിനൻറ്റ് ഫാക്ടർ ഇല്ലെങ്കിൽ മാത്രമേ ഈ ആയിട്ട് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് നീളം കൂടുക എന്നൊരു ഫാക്ടറി ഉണ്ട് നീളം കുറഞ്ഞ് കുളനാവാന്നുള്ള എന്നുള്ളൊരു ഫാക്ടറി ഉണ്ട് അപ്പോൾ ഈ നീളം കൂടുക എന്ന ഫാക്ടർ ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് കുള്ളനാവാന്നുള്ളതാണ് അപ്പോൾ ഒരു ഗമേറ്റ് ഉണ്ടെങ്കിൽ അതായത് നീളം കൂടുക എന്നുള്ള ഗമേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് നീളം കൂടും ടോൾ പ്ലാന്റ് ആകും അതേസമയം അത് ആ ഒരു ഫാക്ടർ ആബ്സെൻ്റ് ആണെങ്കിൽ അത് എന്താ ഡാർഫ് പ്ലാന്റ് ആയിട്ട് മാറും മെൻറ്റൽ രണ്ട് ലോ കൂടെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ലോ ഓഫ് പാരന്റ് ഈക്വലൻസും അതുപോലെ തന്നെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റും രണ്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല അല്ല അടുത്ത ലോ ഒരു യൂണിവേഴ്സൽ ലോ ആയിട്ടാണ് ഇയാൾ പറയുന്നത് പിന്നീട് നമ്മൾ സയന്റിസ്റ്റുകളൊക്കെ അത് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മെന്റലിൻ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നിട്ട് നമ്മൾ അതിനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അയാളുടെ ഫാക്ടർ എന്നുള്ള ടേം നമ്മൾ ജീൻ എന്നാണ് അറിയപ്പെടുന്നത് ജീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജനറ്റിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ജീൻ എന്നുള്ളതിനാണ് അയാൾ ഫാക്ടർ എന്നൊരു ടേം കൊണ്ട് ആ കാലത്ത് ഉദ്ദേശിച്ചിരുന്നത് ഇയാളെ ട്രൈറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് റെസസ് ട്രൈറ്റും ഡൊമിനൻ ട്രൈറ്റും ഒക്കെ ചിലപ്പോ നമുക്ക് നമ്മൾ ചിലപ്പോ പറയാറുണ്ടല്ലോ നമ്മളുടെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ക്യാരക്ടേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഉപ്പയുടെ ഉപ്പയുടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരിക്കും നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ക്യാരക്റ്റേഴ്സ് സ്വഭാവങ്ങൾ രൂപങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ കമ്പേറ്റും ഫീമെയിൽ കമ്പേറ്റും കൂടിച്ചു തരുന്ന സമയത്ത് അതിലൊന്ന് മറ്റതിനെ മാസ്ക് ചെയ്തു പോകും പക്ഷെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ടാവും അത് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഈ ക്യാരക്ടർ മെയിൻ ആവുകയും മറ്റേത് അടുത്ത ക്യാരക്ടർ ആയിട്ട് മാറുകയും ചെയ്യും അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഉപ്പയുടെ പ്രത്യേകത കിട്ടുന്നതിനായിട്ട് നമ്മളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രത്യേകതക്കായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടാം അതാണിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ക്രോമസോംസ് ആൻഡ് ജീൻസ് ജീൻസാണ് ഈ ഹെറിഡിറ്റിക്ക് റെസ്പോൺസിബിൾ ആയ കാര്യം ഈ ജീൻസ് ആണ് ഹെറിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് എല്ലാ സെല്ലിലും നമ്മളുടെ ബ്ലഡ് സെല്ലിലല്ലാത്ത മാമൽസിൻ്റെ ആ റെഡ് ബ്ലഡ് സെല്ലിലല്ലാത്ത എല്ലാ സെല്ലിലും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും എല്ലാ യൂക്കാറിയോട്ടിൻ്റെ സെല്ലിലും ഈ ക്യാ ക്രമസോംസ് ചില പ്രത്യേക ക്യാരക്ടേഴ്സ് കാണിക്കും നിങ്ങൾ ക്ലോണിങ്ങിനെ കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് കിട്ടാ നമ്മളെ പോലെ ഒരാൾ ഉണ്ടാക്കാം കാരണം നമ്മളുടെ ക്രോമസോമുകൾ മൊത്തം അതിൽ അതിന് നമ്മൾ വേറെ തിരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ അതേപോലെ ഇതുണ്ടാക്കാം അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് എല്ലാ ക്രോമസോമുകളും ചില പ്രത്യേക ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് എല്ലാ യു കാര് റിയേഡ്സ് യു കാര്ട്ടും പ്രോ കാറോട്ടും നമ്മൾ പഠിച്ചതാണ് അപ്പോൾ യു കാര്യസിൻ്റെ എല്ലാ ക്രോമിനെ ചില പ്രത്യേക സ്വഭാവങ്ങളെ കാണിക്കുന്നത് ദേ ആർ പ്രസൻ്റ് ഇൻ പെയർസ് വൺ ഫ്രം ദി ഫാദർ ആൻഡ് ദി അതർ ഫ്രം ദി മദർ രണ്ട് ഒരു പെയർ ആയിട്ടാണ് ഉണ്ടാവുക ഒന്ന് ഫാദറിൻ്റെതും മറ്റൊന്ന് മദറിൻ്റെതും ഒരു പെയറായിട്ടാണ് എപ്പോഴും ഉണ്ടാവുക സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എ നോൺ ഡിവൈഡിങ് സെൽ അപ്പിയർ ഇൻ ദി ന്യൂക്ലിയസ് ആസ് എ ജംബിൾഡ് അപ്പ് നെറ്റ്വർക്ക് ടേമിൾ ക്രൊമാറ്റിൻ ക്രൊമാറ്റിൻ മെറ്റീരിയൽ എന്നുള്ള ടേം നമ്മൾ കേട്ടതാണ് പിന്നീട് പഠിക്കും ഓരോ ജീവിക്കും ഒരു നിശ്ചിത ക്രോമസോം ഉണ്ടാവും നടത്തും മനുഷ്യനാണെങ്കിലും നിശ്ചിത ഉണ്ടാവും ഓരോ ജീവികൾക്കും വ്യത്യസ്തം ഈ ക്രോമസോം ഇസ് മെയ്ഡ് ഓഫ് വൺ മോളിക്കൂൾ ഓഫ് ദൽഡ് ഡി എൻ എ ഡി ഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് സം പ്രോട്ടീൻസ് പ്രോട്ടീനും ഡി എൻ എ ആണ് ഓരോന്നിലും ഉണ്ടാവാം ഓരോ ക്രോമസോമും നിർമ്മിക്കപ്പെട്ടുള്ളത് പ്രോട്ടീനും ഡി എൻ എയും കൊണ്ടായിരിക്കും അർത്ഥം ബിഫോർ സെലിവിഷൻ ദ ഡി എൻ എ മോളിക്കൂൾ ഓഫ് എ ക്രമസോം റൂപ്ലിക്കേറ്റ്സ് റീപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടു ഗിവ് ടു മോളിക്കൂൾസ് ഓഫ് ഡി എൻ എ വിച്ച് ആർ കോൾഡ് ക്രൊമാറ്റിഡ്സ് ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കുന്ന രണ്ട് ഡ്യൂപ്ലിക്കേറ്റുകളെ നൽകും ദ ടു ക്രൊമാറ്റിഡ്സ് ഓഫ് എ ക്രോമസോം റിമൈൻ അറ്റാച്ച്ഡ് ആറ്റ് എ പോയിന്റ് കോൾഡ് സെൻട്രോം സെൻട്രോമിയ ആൻഡ് സെപ്പറേറ്റ് ടു ഫോം ടു ക്രോമസോംസ് ഡ്യൂറിങ് ദി സെൽ ഡിവിഷൻ സെൽ ഡിവിഷൻ്റെ സമയത്ത് അത് രണ്ട് ക്രോമസോമായിട്ട് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെൽ ഡിവിഷൻ പഠിക്കുന്നുണ്ട് ബാക്ടീരിയകളിൽ ഒരു ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഡി എൻ എ മോളിക്കൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അതിനൊരു ബെൽ ഫോംഡ് ന്യൂക്ലിയസ് ഉണ്ടാവില്ല നമ്മൾ പഠിച്ചതാണ് A single chromosome lies in the cytoplasm in the region termed nucleoid. നമ്മൾ പ്രത്യേകിച്ച് ന്യൂക്ലിയസ് ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു ഇത് ഏരിയയിൽ അത് നിൽക്കുന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഇത്തരം ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ ക്രോമസോമുകളെ കുറിച്ച് പഠിക്കാം